എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ചിത്രം ലെവൽ ക്രോസ് 26-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രൊമോഷൻസിന്റെ എല്ലാം ഭാഗമായി മുന്നിൽ നിൽക്കുന്നത്. ഇന്നത്തെ ഈ ദിവസം നിങ്ങളെ എല്ലാവരെയും ഇതുപോലെ ഒത്തിരി ഒത്തിരി ഫംഗ്ഷൻസ് ഉണ്ടായിട്ട് പോലും ഈ നിറഞ്ഞു കവിഞ്ഞു കാണുന്ന ഈ ക്യാമറ കണ്ണു കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്, മീഡിയയുടെ സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ലെവൽ ക്രോസിൻ്റെ ജസ്റ്റ് മുമ്പ്, നമ്മളെ റിലീസിന് മുമ്പായിട്ട് എന്താണ് നിങ്ങൾക്ക് താരങ്ങളോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ മൂവി നമുക്ക് തരുന്ന പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഈ മൂവിയിൽ അഭിനയിച്ച കാര്യങ്ങൾ, ഇതിലൊക്കെ ഉപരി ജിതു സർ, ജിതു ജോസഫ് എന്ന സംവിധായകൻ പ്രസന്റ് ചെയ്യുന്ന ചിത്രം എന്നുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ചിത്രത്തിനുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് നിസ്സാരമായ ഒരു സിനിമയായിരിക്കില്ല എന്ന്. മാത്രമല്ല ജിതു സാറിന്റെ പ്രധാന ശിഷ്യനാണ് അൽഫാസ്. അൽഫാസിന്റെ ഫസ്റ്റ് ഫിലിമാണ്. ആസിഫ് അലി നായകനായി നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ തലവിന് ശേഷം വീണ്ടും ഹിറ്റടിക്കണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് വരികയാണ്. ഒപ്പം അമല പോൾ, ഷെർഫുദ്ദീൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെയധികം സഹകരിച്ചാണ് നമ്മളുടെ ഈ ചിത്രത്തോട്. എല്ലാവർക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഈ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് ഇത്ര വരെ എത്തിച്ചേർന്നത്. ഇതിൻ്റെ ഒരു 3-4 ലെവൽ ഓഫ് പ്രൊമോഷൻസ് ഇതുവരെ കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പ്രൊമോഷൻസ് ആണെന്ന് നിങ്ങൾ കരുതരുത്. നമ്മളെ റിലീസിൻ്റെ അന്നും അതിനുശേഷവും ഒക്കെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ലെവൽ ക്രോസിനെ ലെവൽ ക്രോസ്ഡ് ആക്കി വിജയിപ്പിക്കണം. അപ്പം നമ്മളുടെ പ്രസ് മീറ്റ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെല്ലാം ആദ്യം ഇവരെ സംസാരിക്കും. ജിതു സർ, ഫസ്റ്റ് ഓഫ് ഓൾ സാറാണ് ഇതിനെ ലീഡ് ചെയ്യേണ്ടത്. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഒരു 2 വർഷം മുമ്പ് വളരെ 12th Man ലൊക്കേഷനിൽ വെച്ചാന്ന് തോന്നുന്നു എന്നോട് ഫസ്റ്റ് അൽഫാസ് ഈ ഐഡിയ പറയുന്നത്. അന്നോട്ട് അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജാണ്, ഒരു ഫസ്റ്റ് 1 ലൈൻ അല്ലെങ്കിൽ ഒരു 2 ലൈനിലായിട്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അതിന് ശേഷം അതിനകത്തൊരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വുമനിലെ ഞാനും ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു. അങ്ങനെ ഒരു എല്ലാം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വരികയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം വുമനിലെ നമ്മൾ കാന്തല്ലൂരിലെ ലൊക്കേഷൻ അല്ലേ, അവിടെ ഹോട്ടലിൽ ഇരുന്നപ്പോഴും എന്നോട് പറഞ്ഞു ആസിഫ് അത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെരി ഗുഡ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആസിഫ് പറഞ്ഞു, ചേട്ടാ ഞാൻ ആ ഇത് കേട്ട് കേട്ടു, ഇത് കൊള്ളാം, ഭയങ്കര രസമായിട്ടുണ്ടെന്ന് ഇതാണ് കേട്ടോ. അപ്പം തന്നെ ഐ വാസ് വെരി ഹാപ്പി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു. പിന്നെ അൽഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ആളാണ്. ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദറെ അതിനു മുമ്പ് എനിക്കറിയാം. പക്ഷെ അന്നേരം എന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിൻ്റെ പേര് പുള്ളി ഒരിടത്തും ഫാദറിൻ്റെ പേര് പറയത്തില്ല. അത് കഴിഞ്ഞാൽ തന്നെ ഞാനിത് അറിഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്ത് മോളിവുഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അൽഫാസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ്. പിന്നെ ഞാൻ ഫിലിം കണ്ടു, വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ത്രില്ലർ. ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു ഒരു സിനിമയല്ല അത്. നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എൻജോയ് ചെയ്യണം. ഇതൊരു ഒരു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ജിത്തുചേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് അർഫാസ് പറയുന്നത് ഞങ്ങൾ കൂമൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. കൂമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എനിക്ക് അർഫാസിനെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം ജിത്തു സാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു ഒരു സെക്കൻഡ് മുന്നേ അർഫാസ് മനസ്സിലാക്കി അർഫാസ് അത് റെക്ടിഫൈ ചെയ്യും എന്നുള്ളത്, ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അർഫാസ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ആ സിനിമയുടെ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനൊരു വലിയ എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് അർഫാസിനെ ഫീൽ ചെയ്തത്. അപ്പം ഞാൻ അർഫാസിനോട് നല്ല ഒരു സിനിമ നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് 1 മിനിറ്റ് മുന്നെയാണ് അർഫാസ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ കേൾക്കുമോ എന്ന്.
അപ്പൊ ഞാൻ പറഞ്ഞു അർഫാസ് ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അർഫാസിന്റെ അടുത്ത് ഇപ്പം ജിതുചേട്ടൻ പറഞ്ഞ പോലെ ബോളിവുഡ് ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം, ഇടക്കിടക്ക് സംസാരിക്കുമ്പോ ഹിന്ദി കയറി വരും. അപ്പൊ മൊത്തം ലൊക്കേഷനിൽ ഒരു ബോളിവുഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടെക്നീഷ്യനാണ്, നല്ല പണിക്കാരനാണ് എന്നൊക്കെ അറിയാവുന്നത് കൊണ്ടും അർഫാസിന്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഞാനൊരു റോം കോം കഥയായിരിക്കും, ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും അർഫാസ് എന്നോട് പറയാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ കഥ കേൾക്കാൻ ഇരുന്നത്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർഫാസ് പറഞ്ഞു തുടങ്ങിയത് ഒരു ത്രില്ലറായിരുന്നു. അത് വളരെ ഒരു വേഗമായിട്ടുള്ള ഐഡിയ അങ്ങനെയൊന്നുമല്ല, അർഫാസ് വളരെ ക്ലാരിറ്റിയിലാണ് എന്നോട് ഈ കഥ പറയുന്നത്. ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒറ്റ ശ്വാസത്തിൽ ഒരു സംശയവും ഇല്ലാതെ, അല്ലെങ്കിൽ സോറി ഞാനത് പറയാൻ വിട്ടുപോയി, അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സീൻ ഓർഡറിലാണ് അർഫാസ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിന്റെ മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇതിന് മെയിനായിട്ട് നിൽക്കുന്നത്, അമല ചെയ്യുന്ന ക്യാരക്ടറും ഷർഫു ചെയ്യുന്ന ക്യാരക്ടറും, ഇവരുടെ ക്യാരക്ടർ ഹിസ്റ്ററി, ബാക്ക്ഡ്രോപ്സ്, ഇവരിങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ന് വേണ്ട, ഞാൻ എന്ത് സംശയമാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് മുഴുവൻ അർഫാസ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോഴും ഞാൻ എക്സൈറ്റ്മെന്റ് ഒന്നും മനസ്സിൽ വെച്ച് നേരെ ജിതുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഭയങ്കര വർക്കായി, നമുക്കിത് പിടിക്കാം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അർഫാസിന്റെ എൻ്റെ അടുത്തുള്ള ഓരോ മീറ്റിങ്ങും. അപ്പൊ അങ്ങനെ വന്നു ഞങ്ങളിത് ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണമെന്നായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നറേറ്റീവിലും മേക്കിങ്ങിലും അർഫാസിനൊരു പുതുമ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ഇതിനൊരു പുതിയ ലൊക്കേഷൻ തന്നെ വേണം, അല്ലെ നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമയിലോ മേ ബി ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിലോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫ്ലേവർ മാറ്റി പിടിക്കണം എന്നുള്ളതിലാണ് ഈ സിനിമ ട്യുനീഷ്യ വരെ എത്തുന്നത്. റാമിന്റെ ലൊക്കേഷനിലേക്ക് ഇവർ പോകുന്ന സമയത്ത് കണ്ടൊരു ലൊക്കേഷൻ അർഫാസിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഷൂട്ടിങ്ങിനെത്തി. ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിന് ഏകദേശം 1 കിലോമീറ്ററോളം 1.5 കിലോമീറ്ററോളം ഞങ്ങൾ ഉണ്ടാക്കിയ റോഡിൽ റോട്ടിൽ കൂടെ വേണം ഇതിന്റെ ലൊക്കേഷനിലെത്താൻ. അപ്പൊ ഇതുപോലെ ലൈറ്റ്സും എക്യുപ്മെന്റ്സ് ഒക്കെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ടീം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ DOP അപ്പു പ്രഭാകറാണ് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഒരാളാവാൻ പോകുന്ന ആളായിരിക്കും അപ്പു. അതുപോലെ JD ഇതിന്റെ സൗണ്ട് ചെയ്തിരിക്കുന്നവർ, ഇതിന്റെ ടെക്നിക്കൽ സൈഡ് മുതൽ ഇതിലെല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇതൊരു നല്ല സിനിമയാക്കണം എന്ന ആഗ്രഹത്തോടെ വർക്ക് ചെയ്ത ആളുകളാണ്. ഒരു ചെറിയ ക്രൂ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. അത് ജിത്തുചേട്ടനെ പോലെ ഒരു ആളുടെ ഗൈഡൻസിൽ ഈ സിനിമ റിലീസാവുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടിയാണിത്. അപ്പൊ ഇതിന്റെ ട്രെയിലറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു മൂഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു തിയേറ്റർ ഫൺ എന്റർടൈനർ എന്നൊന്നും പറയുന്നില്ല, നല്ലൊരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതിൻ്റെ അകത്ത് എനിക്കൊരു സംശയമില്ല. ബാക്കി കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. താങ്ക് യു. Good evening everyone, thank you for being here. I think main highlight points ivarellaru parnu kaniyu nanum ende project like ulla entries through Jitu sir nadana enikku oru call vandittana nan Arfasine meet cheynathu appo thana Jitu sir enikku Arfasine petti oru nalla oru introduction thannirunnu. So and being a huge Jitu sir movie fan, nan athrem excited aayittu thanneyana nan Arfasine meet cheythu. I was really looking forward to that narration. ആൻഡ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഇതിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതിൻ്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ്. ഈ ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട്. ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ ഇടയിലുള്ള ഒരു ഡ്രാമ, അവരുടെ ഇടയിലുള്ള ഒരു ജേണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള ട്യുണീഷ്യയിലുള്ള ഷൂട്ടിങ്, ആൻഡ് ഇതിൻ്റെ മേക്കിങ്സ്, ഒരുപാട് യുണീക്ക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിമാണിത്. ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോണർ, ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിങ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച്. ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്, ഇറ്റ്സ് എ സ്ലോ ബേണർ. ആൻഡ് ആസിഫ് പറഞ്ഞ പോലെ എന്തായാലും ഒരു മോശം സിനിമയാവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്. ആൻഡ് ഞങ്ങളെല്ലാവരും വി ഹാവ് പോർഡ് അവർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദിസ് ഫിലിം.
ലൈക്ക് ഹീ സെഡ് ടുനീഷ്യയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഇതൊരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ്. ഒരു തിയേറ്റർ ഒക്കെ ചെയ്യുന്ന പോലെ ലൈവ് സൗണ്ട് ആയിരുന്നു, ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട്. ചില സമയത്ത് നമ്മൾ ചില പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനത്തെ ഒരു ഫിലിമാണിത്. And I'm very, very grateful, you know, that I could be a part of this film. So thank you, Arfaz, thank you, Jitu sir, thank you, Asif, and thanks to the production. And definitely, in the career, I'm going to be a part of the film. And it's not a release, so very, very excited and looking forward. And you all have support, Venom. Yeah, so thank you. നമസ്കാരം. ലെവൽ ക്രോസ് 26 ജൂലൈ റിലീസ് ആവുകയാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം. താങ്ക് യു.